പ്രണയം കൊണ്ട് കുറച്ച് വർഷമായിട്ട് ഞങ്ങൾ പ്രണയത്തിലാണ്. പുള്ളിക്കാരിയും ആർട്ടിസ്റ്റാണ്. അങ്ങനെ പോയി പോയാൽ കള്ളനായത് വീട്ടുമുറ്റത്ത് വളരെ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളുണ്ട്, ഷൂ ഒക്കെ. അങ്ങനെ ആഗ്രഹമുണ്ട് ജെയ്സ് ബോണ്ടായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നാണ്. കപ്പലിൽ കയറി ഹെലികോപ്റ്റർ ഓട്ടിക്കുന്നു. പൂങ്കിളികൾ പുന്നാരക്കിളികൾ എന്നരുമയാം കുഞ്ഞാറ്റക്കിളികൾ. നമ്മളിതൊരു ആഗ്രഹമുണ്ടെങ്കിലേ ആ ആഗ്രഹം നമ്മൾ മുറുകെ പിടിക്കുമെങ്കിൽ നമ്മളെത്ര തീക്ഷ്ണമായി ദൃഢമായി ആ ആഗ്രഹത്തെ നമ്മൾ സ്നേഹിക്കുന്നോ കൊണ്ടുനടക്കും എന്നുണ്ടെങ്കിൽ പ്രകൃതി തന്നെ അത് സാധിച്ചു തരുമെന്നാണ്. നമസ്കാരം. മൗലി ഫിലിംസിൻ്റെ സ്മൈൽ ടോക്സിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഒത്തിരി കവിതകളും ഗാനങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിലും ഒറ്റ പാട്ടിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തിയ, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റ പാട്ടിലൂടെ എത്തിയെന്ന് വിഷമമുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീ അരിസ്റ്റോ സുരേഷിനെ സ്മൈൽ ടോക്സിലേക്ക് സ്വാഗതം ചെയ്യും. ഓണമൊക്കെയാണ്, അപ്പൊ എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ? പിന്നെ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന സിനിമ വരുന്നുണ്ട്. പിന്നെ നിഗൂഢം, പി ടി എ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. പിന്നെ ഒരു വെബ് സീരീസ് വർക്ക് നടക്കുന്നുണ്ട്, മധുവിധു പറഞ്ഞിട്ട്, നിതിൻ പണിക്കർ സംവിധാനം ചെയ്തു. പിന്നെ ആരൂർ എയർ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു സിനിമ വരുന്നുണ്ട്, ഒരു പോലീസ്, റിട്ടയേർഡ് പോലീസുകാരനായിട്ട്. പിന്നെ വയസ്സെത്രയായി 30 എന്ന സിനിമ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഒരെണ്ണം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു കഥാപാത്രം മനസ്സിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ചെയ്യും. പിന്നെ അങ്ങനെ അങ്ങനെ ആഗ്രഹമുണ്ട് ജെയ്സ് ബോണ്ടായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നാണ്. കപ്പലിൽ കയറി ഹെലികോപ്റ്റർ ഓട്ടിക്കും, വിമാനത്തിൽ സൂപ്പർ ഹീറോ ഒക്കെ ജെയ്സ് ബോണ്ട് പോലത്തെ സിനിമ. അഭിനയത്തിന് പുറമെ എനിക്കറിയാം പാട്ട് എഴുതും എന്നറിയാം, വേറെ എന്തായിരുന്നു സിനിമയിൽ വേറെ എന്തെങ്കിലും എത്തിപ്പെടണം, അല്ലെങ്കിൽ ഡയറക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു? ആ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊന്നും നടന്നിട്ടില്ല, ഇല്ല പാട്ട് എഴുത്തിനും നടന്നിട്ടില്ല. അത് അതിന്റെ കംപ്ലീറ്റ് കാരണം ഡെബ്യൂട്ടി സാറാണ്, പിന്നെ പാട്ടുകാരനും അഭിനേതാവൊക്കെ ആക്കിയത് അദ്ദേഹം. നമ്മൾ ഒരു ഡയറക്ഷൻ ആകുക എന്നുള്ളതാണ്. കുറച്ച് അങ്ങനെ ഒരുപാട് പേരൊന്നും പോയിട്ടില്ല, ഐ വി ശശി സാറിനെ മാത്രം കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നിൽക്കാൻ കൂടെ നിൽക്കാൻ പറഞ്ഞൊരു അവസരത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് മുമ്പേ ഇൻസ്പെക്ടർ ബൽറാം തരാത്ത സിനിമയുടെ ഷൂട്ടിനാണ്, അതിൻ്റെ തുടങ്ങുന്ന സമയം അതിന് തൊട്ട് മുന്നെയാണ് സാർ അടുത്ത സിനിമയിൽ നിർത്തിക്കോളാന്ന് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഷൂട്ട് എനിക്ക് പോകാൻ പറ്റില്ല, ചില ജനപ്രനാട്ടില് വേറെ ചില ആഗ്രഹമുണ്ടെങ്കിലേ ആ ആഗ്രഹം നമ്മൾ മുറുകെ പിടിക്കുമെങ്കിൽ നമ്മളെത്ര തീക്ഷ്ണമായി ദൃഢമായി ആ ആഗ്രഹത്തെ നമ്മൾ സ്നേഹിക്കുന്നോ കൊണ്ടുനടക്കും എന്നുണ്ടെങ്കിൽ പ്രകൃതി തന്നെ അത് സാധിച്ചു തരുമെന്നാണ്. കുടുംബം, നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞിലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഓണം അല്ലെ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് വരുന്നത്? ഓണക്കാലത്ത് എന്താ പറയാ, നമ്മള് അമ്മയുടെ കുറെ പാചകങ്ങളുണ്ടോ, കുറെ പലഹാരങ്ങൾ. എനിക്ക് പേരൊന്നും അറിയില്ല, മുന്തിരിക്കൊത്ത് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അച്ചപ്പം, മുറുക്ക്, അങ്ങനെ കുറെ സാധനങ്ങൾ അമ്മ ഉണ്ടാക്കുക എല്ലാം ഓണക്കാലം. ഇപ്പൊ അമ്മക്ക് വയസ്സായില്ല, അതൊന്നും ഇപ്പൊ കുറവാണില്ല. അങ്ങനെ കുറെ അത് ഒരു രണ്ട് മൂന്ന് മാസം, ഒന്ന് രണ്ട് മാസം വീട്ടിലുണ്ടാവും, അമ്മ കയറി ഇറങ്ങി കഴിക്കാനുള്ള ഉണ്ടാവും. പിന്നെ കുട്ടികളുമായിട്ടുള്ള ഓണക്കളി, അത്തപ്പൂക്കളം. നമ്മൾ ഈ ആദ്യ സമയത്തൊക്കെ ഈ അത്തപ്പൂ മറ്റുള്ള വീടുകളിൽ നിന്ന് പറിക്കുക, ഒരു പുലർക്കാല 4 മണി 5 മണിക്കൊക്കെയാണ് പൂ പറിക്കാൻ പോകുന്നത്. അങ്ങനെ പോയി പോയാൽ കള്ളനായത് കഴിയണ്ടെന്നറിയോ. വീട്ടുമുറ്റത്ത് വളരെ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളുണ്ടാവും, ഷൂ ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കണക്കായിട്ടുള്ള അതൊക്കെ അടിച്ച് മാറ്റി കൊണ്ടുപോകും. അത് പിന്നെ എന്താണെന്നറിയാം, പിന്നെ അത് എടുക്കാണ്ടിരുന്നെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിൽ പൂ പറിക്കാമായിരുന്നു. അത് എടുക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ വീട്ടിൽ ആൾക്കാർ പട്ടിയൊക്കെ വളർത്തി തുടങ്ങി, പുലർകാലത്ത് അവർ തന്നെ വഴി വെച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. പൂ പറിക്കാൻ വരുന്നതാണെങ്കിൽ ഈ ചെരുപ്പൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ ചെറിയ കള്ളത്തരങ്ങൾ ആ പൂ പറിക്കാൻ പോയതിലൂടെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള കുട്ടികളൊന്നും പൂ പറിക്കാനൊന്നും പോകണമെന്ന് കാണുന്നില്ല, എല്ലാവരും പൂ
വാങ്ങുന്നത്. ഞങ്ങൾ പിന്നെ അത്തപ്പൂക്കളം ഞങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളെ അരിസ്റ്റോ ജംഗ്ഷനിൽ അത്തപ്പൂക്കളകൾ, അത് ഞങ്ങൾ കുറേ കാശ് പിരിക്കും, കുറേ കാശ് അത്തതിന് അടിച്ചതാക്കും, പിന്നെ കുറേ കാശ് ഞങ്ങൾ സിനിമയും കണ്ട് കുട്ടികളിലേക്ക് അങ്ങനെയൊക്കെ കുറേ കാലം ഓർമ്മകൾ വരുന്നത് കുട്ടികൾക്ക്. ഓർക്കാൻ അതാണ്. അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ടു. അപ്പോൾ ഓണപ്പാട്ട് എഴുതി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു, നമ്മളെല്ലാം അറിഞ്ഞു. അപ്പോൾ ഒരു ഓണപ്പാട്ട് കേട്ടാലോ? ആർക്കും പാടി, നമുക്ക് പാടിത്തരണം. ഓ അങ്ങനെയാണ്. പൂങ്കിളികൾ പൊന്നാരക്കിളികൾ എന്നരുമയാം കുഞ്ഞാറ്റക്കിളികൾ, പൂങ്കിളികൾ പൊന്നാരക്കിളികൾ എന്നരുമയാം കുഞ്ഞാറ്റക്കിളികൾ, വാഴുന്നൊരു പൊൻകൂട്ടിൽ പൂക്കാലത്താലവുമായി പൊന്നോണം വിരുന്നിനെത്തുന്നേ, തിരുപൊന്നോണം വിരുന്നിനെത്തുന്നേ. പൂങ്കിളികൾ പൊന്നാരക്കിളികൾ എന്നരുമയാം കുഞ്ഞാറ്റക്കിളികൾ. സൂപ്പറായിരുന്നു. ഈ കൊട്ടി പാടുമ്പോൾ എന്ത് ഫീലാണ്? കുട്ടിക്കാലം തൊട്ട് അത് അങ്ങനെയാണ് പാടാൻ ശീലിച്ചത്. നമ്മളത് ഈ പാട്ട് പഠിച്ചിട്ടുള്ള പാട്ടുകാരല്ലല്ലോ, നമ്മളെപ്പോഴും ഈ കൊട്ടി തന്നെയാണ് പാടുന്നത്. പണ്ടോട്ടും സിനിമ പാട്ടിലായിരുന്നാലും കൊട്ടിപ്പാട്, നമ്മൾ കൂട്ടുകാരൊക്കെ കൊട്ടി പാടുമ്പോൾ നമ്മൾ കൊട്ടി കൊടുക്കും. അങ്ങനെ കൊട്ടി തന്നെയാണ് പാട്ട് പാടാം കുട്ടിക്കാലം തൊട്ട്. അപ്പോൾ ഒരു ഓണപ്പാട്ടല്ലാതെ ഒരു പാട്ട് നമുക്ക് കൊട്ടി പാടാവോ? പാട്ടു വേണു നല്ല പാട്ടു വേണു, ഒരു നല്ല നാടൻ പാട്ടു വേണു, പാട്ടു വേണു നല്ല പാട്ടു വേണു, ഒരു നല്ല നാടൻ പാട്ടു വേണു, കടലോരം കേൾക്കണ പാട്ടു വേണു, കായലല്ല മൂളും പാട്ടു വേണു, കാടിൻ്റെ മക്കളുടെ പാട്ടു വേണു, കാവുണർത്തിയിടുന്ന പാട്ടു വേണു, ആയിരത്തൊന്ന് പറ ഒയ്യും പാടത്തെ ഞാറ്റുവേല പാട്ടു വേണു, പാട്ടു വേണു നല്ല പാട്ടു വേണു, ഒരു നല്ല നാടൻ പാട്ടു വേണു, പാട്ടു വേണു നല്ല പാട്ടു വേണു, ഒരു നല്ല നാടൻ പാട്ടു വേണു, താനനെ താനനെ താനാതനെ തന്തിനെ താനിനെ താനാന, താനനെ താനനെ താനാതനെ തന്തിനെ താനിനെ താനാന, തെയ്യക്കം തോന്നക തെയ്യക്കം തോ. പാട്ടും അഭിനയം അല്ലാതെ വേറെ എന്തൊക്കെ സമയം പോകാൻ വേണ്ടി ചെയ്യുന്നു? സമയം പോകാൻ വേണ്ടി വെള്ളം അടിക്കും, ചെടിക്ക് മനസ്സിലായില്ലേ. പിന്നെന്താ, കുറേ പൂച്ചകളും നായ്ക്കളൊക്കെ ഉണ്ട്, അവരായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യും. അത് ഇതെല്ലാം ഒരുമിച്ചാണ് ജീവിതത്തിൽ. അങ്ങനെ പ്രത്യേകിച്ച് വിനോദത്തിന് വേണ്ടി സമയം, അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി സമയം, പാട്ട് പാടാൻ വേണ്ടി സമയം, അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും എന്ത് ചെയ്യണം തോന്നുന്നു, ഒരുമിച്ച് കിട്ടും. അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. കാര്യം തലയിൽ ചുമടിയിരിക്കുമ്പോൾ, ഞാൻ യൂണിയൻകാരനായിരുന്നു, ഷട്ടിലോട് വർക്കേഴ്സായിരുന്നു, തലയിൽ ചുമടിയിരിക്കുമ്പോഴും നമ്മൾ ഒരു പാട്ട് മനസ്സിൽ വന്നാൽ പാടും, ആ ചുമടിയിൽ തന്നെ താളം കൂട്ടി പാടും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചിലപ്പോൾ അവരെന്താ, നമ്മുടെ നാട്ടിൽ നമ്മൾ കലിപ്പെന്ന് പറയും, കലിക്കും, ദേഷ്യപ്പെടും, കാര്യം ജോലിക്കിടയിൽ പാട്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവരോട് സപ്പോർട്ട് ചെയ്യും. അത് നല്ലൊരു നല്ല ജോലിയൊക്കെ ഉണ്ട്, കാശ് കീശയിൽ കാശൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. അപ്പോഴെല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യും. അല്ലാതെ ജോലി പണി നടക്കുന്ന സമയത്തും എന്നെ എനിക്ക് അങ്ങനെ എവിടെയാണ് പാട്ട് വരിക, അല്ലെങ്കിൽ എപ്പോഴാണ് വരിക എന്നൊന്നും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾക്കും കിട്ടുന്നു നമ്മളെ ജീവിതത്തിൽ. അതിന് രാത്രി കുറച്ച് വായിക്കണം, കിടക്കാൻ നേരത്തെ കുറച്ച് വായിക്കണം, അല്ലെങ്കിൽ വായനയ്ക്ക് വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂർ മാറ്റി വയ്ക്കണം, വ്യായാമം ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂർ മാറ്റി, അങ്ങനെയൊന്നുമുള്ള ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്യണം തോന്നുന്നു അത് തന്നെയാണ് ജീവിതത്തിൽ. ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഐഡിയ എനിക്ക് പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രണയം നല്ലൊരു സംഭവമാണല്ലോ, പക്ഷേ എന്താ, നമ്മൾ ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ പ്രണയിക്കാനുള്ള. പ്രണയത്തിന് പ്രത്യേകിച്ചൊരു പ്രായമുള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. എപ്പോൾ വേണമെങ്കിലും പ്രണയിക്കുക. ഈ അടുത്ത് ഒരു അല്ല ഒരു കപ്പിൾസ് അവരെ നല്ല അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലല്ലേ, ഞാൻ പറഞ്ഞായിരുന്നു ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഒരു ഡയറക്ടറൊക്കെ ആയതിനു ശേഷം ഒരു സിനിമയെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റും, ചെയ്യും. കാരണം നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ വേണം, നമ്മുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു പ്രൊഡ്യൂസറായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രൊഡ്യൂസർ, നല്ലൊരു പ്രൊഡ്യൂസർ കിട്ടിയാലേ നമ്മൾ സിനിമ സംവിധാനം ചെയ്യും.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. സമയമുണ്ട്. എന്നാലും മനസ്സിലൊരു പ്രണയം, അല്ലെങ്കിൽ എന്റെ പ്രണയം ഇങ്ങനെ ആയിരിക്കണം എന്നൊരു തോന്നലുണ്ടോ? പ്രണയമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങള് കുറച്ച് വർഷമായിട്ട് ഞങ്ങള് പ്രണയത്തിലാണ്. അപ്പൊ പുള്ളിക്കാരിയും ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ സിനിമയിൽ തന്നെ അദ്ദേഹത്തിനും എന്താ ഒന്ന് തമിഴ് ലാംഗ്വേജ് തമിഴ് ഭാഷയിൽ സാധിക്കണം. ഏതാണ്ട് സാധിച്ചത് പുറത്തല്യാണത്തെ പറ്റില്ല, നിനക്ക് മുടിയും യോസിക്ക മുടിയും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ സങ്കടമുള്ള രണ്ട് കാര്യങ്ങളാണ്, സങ്കടമുള്ള ഒരു കാര്യം, സന്തോഷമുള്ള ഒരു കാര്യം, ഏതൊക്കെ? ആക്ഷൻ ഹീറോ ബിജു സിനിമയില് എന്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ലോക്കപ്പിൽ കിടന്ന് പാട്ട് പാടുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ടേക്കിൽ തന്നെ ഓക്കെ സാർ എബിൾ സാർ പറഞ്ഞപ്പോൾ ആ ഒരു അപ്പോൾ തോന്നിയൊരു സന്തോഷം. പിന്നെ വിഷമം എന്ന് പറയുക എന്താ, അങ്ങനെ വളരെ മനസ്സിന് കൊള്ളുന്ന വിഷമങ്ങൾ നമുക്ക് ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എനിക്കത് സാധിക്കണം അങ്ങനെയുള്ള ഒരു കാര്യം, അതിനെ ഞാൻ മതിയില്ല ഡയറക്ഷൻ ഡയറക്ടർ ആവുക എന്നുള്ളത്, അതിൽ ഭയങ്കര സന്തോഷം കിട്ടും. ആ ഡയറക്ഷൻ ആവുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുക. ഡയറക്ഷൻ ആവണം, കല്യാണം കഴിക്കണം, അങ്ങനെ കുറേ കാര്യം. അല്ല അങ്ങനെ കല്യാണം കഴിക്കുന്നത് അങ്ങനെയുള്ളതല്ല, ഡയറക്ഷൻ ആയി കഴിയുമ്പോൾ പിന്നെ കല്യാണമൊക്കെ നടക്കും. സിനിമയിൽ വന്നതിന് ശേഷം ഒത്തിരി റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തു. അപ്പം അതിൽ എങ്ങനെയാണ്, എന്താണ് ഫീൽ ചെയ്തത്? അല്ലെങ്കിൽ റിയാലിറ്റി ഷോസും സിനിമയും ഒക്കെ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ ഓരോ റിയാലിറ്റി ഷോയിൽ പോയിട്ട് വരുമ്പം നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് കുറേ സജഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പം എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? റിയാലിറ്റി ഷോയിലൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നത്, ഈ സിനിമ കാണാത്ത ഒരുപാട് പേരൊക്കെ ഉണ്ട്, വയസ്സായ കുറേ അമ്മമാരൊക്കെ ഉണ്ട്, വീട്ടിൽ മാത്രം ഒതുങ്ങി ഇരുന്നിട്ട് സീരിയലും കാര്യങ്ങളൊക്കെ കാണുന്ന ടി വിയിൽ കാണുന്ന സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് ഏത് നാട്ടിൽ ഏത് പ്രദേശത്ത് ചെന്നാലും വയസ്സായ ആൾക്കാർ വരെ നമ്മളെ തിരിച്ചറിയുന്നു. റിയാലിറ്റി ഷോയിലെ പരിപാടികളിൽ കൂടെ, അത് സീരിയലായിരുന്നാലും സീരിയൽ കോമഡി ഷോ ആയിരുന്നാലും പാട്ടിൻ്റെ ആയിരുന്നാലും അതെ സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അതിൻ്റെ ഒരു ഇത് ഞാൻ കാണുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് കലയുടെ തന്നെ ഏറ്റവും വലിയൊരു സംഭവമാണ് അല്ലേ. സിനിമയിലില്ലാത്ത ഒരു കലയുമില്ല, പാട്ടായിരുന്നാലും നൃത്തമായിരുന്നാലും സാങ്കേതിക സംഭവങ്ങളായിരുന്നാലും ഈ പറയുന്ന റിയാലിറ്റി ഷോയുടെ സംഭവങ്ങളായിരുന്നാലും ഒക്കെ സിനിമയിലുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ കലകളുടെ ഒരു മഹാസംഗമമാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ്, വളരെ മഹാഭാഗ്യമായിട്ടാണ്. അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയത് വളരെ വളരെ സന്തോഷം. ജീവിതം ഒരു വളരെ സന്തോഷത്തിലാണ്. സിനിമ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ളൊരു എന്താ പറയുക, ഒരു പ്രചോദനമായിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത്? ഒത്തിരി പേര് സിനിമയെ ആഗ്രഹിച്ച് ജീവിക്കുന്നവർ കാണുമല്ലോ. സിനിമ ആഗ്രഹിക്കാത്താരുള്ള സിനിമ ആഗ്രഹിക്കാത്ത എല്ലാവരും ഉണ്ട്. പക്ഷെ അതുപോലെ അവരെ സിനിമ ആഗ്രഹിക്കുന്നു എന്നുള്ളതും വിഷയമാണ് അല്ലേ. ഇപ്പൊ സിനിമയിൽ വരുന്നത് എന്തിനാണ്, കുറച്ച് ആൾക്കാരുടെ മുമ്പേ സെലിബ്രിറ്റി ആവാനോ അല്ലെങ്കിൽ പേരെടുക്കാനോ നാലാൾ അറിയുന്ന ഒരാളാവാനോ എന്നൊക്കെ വിചാരിച്ച് വരുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. സിനിമ എന്ന് പറഞ്ഞത് ഇപ്പോൾ യാതൊരു വേദനയും പോലെ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥലമാണ്, നമ്മളെ കഴിവുകൾ നാലാൾ അറിയാൻ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് മാത്രം കണ്ടുകൊണ്ട് നമുക്കൊരു വേദിയായിട്ട് സിനിമ കിട്ടണം എന്ന് വിചാരിച്ച സിനിമ തീർച്ചയായിട്ടും ആർക്കും ഒരവസരം കൊടുക്കും. സിനിമ ഇക്കാലത്ത് സിനിമയിൽ വന്ന് എത്തിച്ചേരാനൊന്നും വളരെ പാടൊന്നുമില്ല, ഒരുപാടുമില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ ഈ സിനിമയിൽ ഞാൻ പറയുന്ന പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, ചേട്ടാ സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമോ എന്നൊക്കെ ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് അവർ കുറച്ചുകൂടെയൊക്കെ കാണേണ്ടവരെ കണ്ടും ശ്രമിച്ചാൽ സിനിമയിൽ ചാൻസ് കിട്ടും. പക്ഷേ സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു കല, ഒരു അഭിനേതാവായിരുന്നാലും സാങ്കേതിക വിദഗ്ധനായിരുന്നാലും ആരായിരുന്നാലും അയാളുടെ കഴിവിനനുസരിച്ച് അയാളുടെ ടാലൻറ്റിനനുസരിച്ച് നിലനിൽക്കാൻ പറ്റും. മനസ്സിൽ വളരെ അഗാധമായൊരു പ്രണയം ഒളിപ്പിച്ച് വെച്ച് നമ്മളിപ്പോൾ വലുതായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ആ കാമുകിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടും. ആ കാമുകിക്ക് വേണ്ടി കാമുകിക്ക്
ഈ പാട്ട് ഞാൻ എഴുതിയതാണ്, പക്ഷെ ഞാൻ ഞാൻ പാടിയതല്ല. ഞാൻ ട്യൂൺ ചെയ്ത പാട്ട്. പാടിയത് നല്ലൊരു പാട്ടുകാരനാണ്. ഞാൻ ഇപ്പോൾ പാടി കേട്ട് കഴിഞ്ഞാൽ അയാൾ ഇപ്പോൾ കേട്ട് ഞാൻ അയാൾ പാടിയതിന് ഞാൻ പാടി കുളമാക്കി എന്ന് പറഞ്ഞ് തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഓക്കെ. നീ അറിഞ്ഞില്ല, നിന്നിഴലറിഞ്ഞില്ല, നീ അറിഞ്ഞില്ല, നിന്നിഴലറിഞ്ഞില്ല, മുറ്റത്തുയിറനൊടുത്തു പൂക്കളം ഒരുക്കും നേരം, മാഞ്ചോട്ടിൽ മറഞ്ഞു നിന്നൊരു കാമുകനയനം, നിന്നഴകു കവർന്നു നീ അറിയാതെ, നിന്നുടലറിയാതെ. നീ അറിഞ്ഞില്ല, നിന്നിഴലറിഞ്ഞില്ല, മുറ്റത്തുയിറനൊടുത്തു പൂക്കളം ഒരുക്കും നേരം, മാഞ്ചോട്ടിൽ മറഞ്ഞു നിന്നൊരു കാമുകനയനം, നിന്നഴകു കവർന്നു നീ അറിയാതെ, നിന്നുടലറിയാതെ. അങ്ങനൊരു പാട്ടത് വിധു പ്രതാപ് പാടിയതാണ്. നമ്മളിത് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു നമ്മുടെ സ്വന്തം കാമു. അപ്പോൾ ഇപ്പം സിനിമ സിനിമയിലെത്തി, അതിന് മുന്നേ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഇപ്പം സിനിമ എത്തി, അതിന് അതിനുശേഷം മറ്റൊരു ജീവിതമാണ്. അപ്പം ഈ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെപ്പോഴും ഒരാളത്തൊരു കടപ്പാട് സൂക്ഷിക്കുമല്ലോ, അത് ആരടുത്താണ്? കടപ്പാട് സൂക്ഷിക്കാൻ നമുക്ക് ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ എഴുതിയൊരു ബുക്ക് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച ഒരാളുണ്ട്. പിന്നെ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ബസ്സിന് പഠിച്ചെലവിന് കാശ് തന്നിരുന്ന മറ്റൊരാളുണ്ട്. എൻ്റെ കഴിവുകൾ മനസ്സിലാക്കി എന്നിലെ കൂട്ടുകാരെ വേറൊരാളിനെ എന്നെ പരിചയപ്പെടുത്തിക്കൊള്ളു, ഇദ്ദേഹം ഇത്രയൊക്കെ കഴിവുള്ളവനാണെന്നുള്ളു. ആ കൂട്ടുകാരനോട് കടപ്പാടുണ്ട്. അവനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി എന്നെ ഏപ്രിൽ സയൻസ് സാറിൻ്റെ മുമ്പിലെത്തിച്ച ഒരാളുണ്ട്, അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. പിന്നെ എന്നെ ഞാനാക്കിയ എൻ്റെ സാറിനോട്, ഏപ്രിൽ സാറിനോട്, നിവിൻ പോളി സാറിനോട്, പിന്നെ ആ ലൊക്കേഷനിലുണ്ടായിരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ജോജോ സാറുണ്ട്, സീനു സോഹൻലാൽ, കലാഭവൻ പ്രജോത്, ഡോക്ടർ റോണി, അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ നമുക്ക് കടപ്പാടുണ്ട്, എല്ലാവരോടും കടപ്പാടുണ്ട്. എന്നെ തല്ലിപ്പഴിപ്പിച്ച് എന്നെ നല്ലൊരു വ്യക്തിയാക്കിയ പോലീസിന് ഒരു പങ്കുണ്ട്. അന്നത്തെ പോലീസുകാർക്ക് ഇപ്പോഴും ആ സാറന്മാരെയൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. തല്ലിപ്പഴിപ്പിച്ച് നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോലീസുകാരോട് നന്ദിയുണ്ട്. പിന്നെ കുട്ടിപ്രായത്തിലെന്താ, നമ്മൾ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഈ പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അപകടങ്ങളിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെടുത്തിയ പാർട്ടിയോട്, പാർട്ടിയിലെ നേതാക്കളോട് ഒക്കെ ഒരുപാട് കടപ്പാടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സ്വന്തം മലയാളികളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട അരിസ്റ്റോ സുരേഷ് സാറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഗസ്റ്റുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.